ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം, സ്വാതന്ത്ര്യമുള്ള പൂരം. ഇതിൻ്റെ ആസ്വാദകർക്ക്, ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള, അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം, അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ അത് നവസ്ഥാപനമായി. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടില്ല. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മലയാളികൾ മുക്തരായിട്ടില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടെയാണ് തൃശൂരിൽ മറ്റൊരു സംഭവം നടക്കുന്നത്. പൂരം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട്, സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ട് യോഗം നടക്കുന്നു. അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുന്നു. അതിനുശേഷം പൂരത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 8 മാസമുണ്ട് ഇനിയും പൂരത്തിന്. എന്തിനാണ് ഈ സമയത്ത് ഇപ്പോഴൊരു അവലോകന യോഗം വിളിച്ചത് എന്ന ചോദ്യം ഉയർന്നു. എന്താണ് ഇപ്പോഴത്തെ പ്രസക്തി എന്ന ചോദ്യവും ഉയർന്നു. പക്ഷേ സുരേഷ് ഗോപിക്ക് അതൊന്നും കാര്യമല്ല, വയനാട് ദുരന്തം കാര്യമല്ല. അദ്ദേഹം പൂരത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. വയനാട് ദുരന്തത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരാഘോഷത്തെക്കുറിച്ച് പറയേണ്ട സമയമാണോ? ഓണാഘോഷം പോലും നിർത്തിവച്ചിരിക്കുന്നു കേരളം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് തൃശൂർ പൂരത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം സോഷ്യൽ മീഡിയയിലും ഉയർന്നുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമിയിൽ ഇദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തെ സംബന്ധിച്ച് ഒരു വാർത്തയുണ്ട്. ആ വാർത്തയ്ക്ക് താഴെ ഇപ്പോൾ തൃശൂരിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും വന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പൊങ്കാലയിടുകയാണ് സുരേഷ് ഗോപിക്ക്. ആ കമൻറ്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി എത്രമാത്രം ആളുകൾ രോഷത്തോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വാർത്താസമ്മേളനത്തെ കാണുന്നത്, ഈ വാക്കുകളെ കാണുന്നത് എന്ന്. ഒരാൾ ചോദിക്കുകയാണ്, തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഈ ഡാഷ് ആ വാക്ക് പറയാൻ കഴിയില്ല, പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു വാക്കാണ്, അതുകൊണ്ട് ഡാഷ് എന്ന് ഉപയോഗിക്കുകയാണ്. ഈ ഡാഷ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായിട്ടാണോ മത്സരിച്ചത് ജയിച്ചത് എന്ന ചോദ്യമാണ് ആദ്യത്തെ കമന്റായി വന്നിരിക്കുന്നത്. അതിനുശേഷം വരുന്ന കമന്റ്, തൃശൂർക്കാരുടെ കയ്യിൽ നിന്ന് അടികൊള്ളാതെ രക്ഷപ്പെട്ടാൽ നേരത്തെ കൊല്ലത്തേക്ക് വരുന്നതാണ് ഗോപി നല്ലത്, അടിമ ഗോപി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. എന്ന് വെച്ചാൽ വളരെ മോശം ഭാഷയിലാണ് ഓരോ കമന്റും വന്നിരിക്കുന്നത്. ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ട് സമയമാത്രയും ആയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നിട്ടും സമയമാത്രയും ആയിട്ടില്ല, ഇപ്പോൾ തന്നെ 1000 കമന്റുകൾ വന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ വാർത്താസമ്മേളനവും യോഗവും അസ്ഥാനത്താണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അതുമാത്രമല്ല, എന്തിനേറെ പറയുന്നു, വയനാട് ദുരന്തത്തിന്റെ കൺമുന്നിൽ നിന്ന് എങ്ങനെയാണ് തൃശൂർ പൂരത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. എന്താണ് ഇയാൾ പറയുന്നത്, വല്ലവർക്കും മനസ്സിലായോ ഓരോ ദുരന്തങ്ങൾ എന്നാണ് അടുത്ത കമന്റ്. സാർ, ഇപ്പോ പൂരത്തെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്, വയനാട്ടിലും വിലങ്ങാട് മുതലായ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരെ, സർവ്വവും നഷ്ടപ്പെട്ടവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിനുശേഷം വന്ന കമന്റ്. അതിന് 6 റിപ്ലൈകളും വന്നിട്ടുണ്ട് ആ ഒരൊറ്റ കമന്റിന് മാത്രം. അതിലൊന്നിങ്ങനെയാണ്, എന്താണ് സാർ എന്തെടുത്താലും വിമർശനം, വയനാടും വിലങ്ങാടും ജാതി പറയാൻ പറ്റില്ലല്ലോ, അതാണ് 8 കഴിഞ്ഞു വരുന്ന പൂരത്തിനെ പറ്റി തള്ളുന്നത് എന്നതാണ് അടുത്ത കമന്റ്. എന്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ തൃശൂർ പൂരം എന്ന് കേൾക്കാറുണ്ട്. പിന്നെ ലൈവായി ചാനലുകൾക്ക് ഒക്കെ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയപ്പോൾ അത് ഇരുന്നു കാണാറുമുണ്ട്. ഒരിക്കലെങ്കിലും തൃശൂർ പൂരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു അതിയായ ആഗ്രഹമായിരുന്നു, അതിപ്പോഴും തുടരുന്നു. പറഞ്ഞു വരുന്നത്, ഇയാളുടെ വർത്തമാനം കേട്ടാൽ ഇതിനു മുൻപുള്ള പൂരങ്ങളെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നാണ് തോന്നുക. ഓർമ്മയിൽ ഒരേ ഒരു പൂരമാണ് അവിടെ കലങ്ങിപ്പോയത്. അന്ന് അവിടെ ഇയാളുടെ മുഖം ഉണ്ടായിരുന്നു. പൂരം എന്നത് കേരളത്തിന്റെ അഭിമാനമാണ്, സംഗി എന്നത് കേരളത്തിന്റെ അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്. എണീറ്റ് പോടേ എന്നാണ് അടുത്ത കമന്റ്. പ്രിയ കേന്ദ്രമന്ത്രി, താങ്കൾ മന്ത്രിയാണ്, അല്ലാതെ പൂരം സംഘാടക സമിതി കൺവീനർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത കമന്റ്. പൂരം കലക്കിയുടെ പൂരം തൃശൂർക്കാർക്ക് വേണ്ട, പൂരം കാണാൻ പഠിപ്പിക്കുകയും വേണ്ട എന്നാണ് അടുത്ത കമന്റ്. പൂരം കലക്കികളുടെ പൂരം തൃശൂർക്കാർക്ക് വേണ്ട. കഴിഞ്ഞ തവണ പൂരത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് പൂരം കലക്കിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പൂരം നടക്കുന്ന സമയത്ത് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാക്കളെല്ലാം അവിടെ എങ്ങനെ എത്തി എന്ന ചോദ്യമൊക്കെ അന്ന് ഉയരുന്നുണ്ട്. എന്താണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നും, പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെ തടഞ്ഞത് എന്തിനാണ് എന്നും,
പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കൊണ്ട് പ്രശ്നം തീരില്ല എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് എന്തിനാണ് എന്നും എന്താണ് ഉദ്ദേശമെന്നും എല്ലാവർക്കും അറിയാം. എങ്ങനെയെങ്കിലും തൃശൂർ ജയിക്കണം, അത് തൃശൂർ പുറം കലക്കിയിട്ടായാലും ജയിക്കണം എന്നതായിരുന്നു സംഘപരിവാറിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ നേതാക്കളുടെ പ്രവർത്തനം തെളിയിക്കുന്നത് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം രോഷപ്രകടനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കമന്റ് നോക്കൂ. പൂരം രാഷ്ട്രീയവൽക്കരിക്കോ ഇനി? കഴിഞ്ഞ പൂരത്തിന് മുന്നേ വരെ ഒരു പ്രശ്നവും കേട്ടിട്ടില്ലായിരുന്നു. സംഘി നുഴഞ്ഞു കയറിയപ്പോൾ പൂരം അലങ്കോലമാക്കി. കൃഷ്ണകുമാർ സംഘിയുടെ കണ്ണിൽ വേറൊരു സംഘി കുത്തി. ബ്ലാ ബ്ലാ ബ്ലാ. കേന്ദ്ര വാഴയുടെ എഴുന്നള്ളപ്പ് എക്സ്ട്രാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. അതിശയം വരുന്ന കമന്റ് ഇങ്ങനെയാണ്. 1798 ആദ്യ പൂരം, 226 വർഷം പൂരം കൃത്യമായി നടന്നു. 2024 അതിന് തിരക്കഥ എഴുതാൻ 1958 ജനിച്ച ഈ മനുഷ്യന്റെ കരുതൽ ആരും കാണാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിക്കൊണ്ടുള്ള കമന്റാണ്. അതിനുശേഷം ചിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഇമോജി കൂടി ചേർത്തിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം വരികയാണ്. ശക്തൻ തമ്പുരാൻ പൂരം തുടങ്ങിയ കാലം മുതൽ 1918 വരെ ഈഴവർ അടക്കമുള്ള താഴ്ന്ന ജാതിക്കാർക്ക് തൃശൂർ പൂരം കാണാൻ പോലും അവകാശമില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റാണ്. ശക്തൻ തമ്പുരാൻ പൂരം തുടങ്ങിയ കാലം മുതൽ 1918 വരെ ഈഴവർ അടക്കമുള്ള താഴ്ന്ന ജാതിക്കാർക്ക് തൃശൂർ പൂരം കാണാൻ പോലും അവകാശമില്ലായിരുന്നു. 1918 രാമവർമ്മ മഹാരാജാവാണ് പൂര പ്രദക്ഷിണത്തിനുള്ള വിഗ്രഹത്തിൽ നിന്ന് 150 അടി അകലം മാറി നിന്ന് അവർണർക്ക് പൂരം പ്രദക്ഷിണം വയ്ക്കുന്നത് കാണാൻ ഉത്തരവ് ഇറക്കിയത്. വളരെ പ്രധാനപ്പെട്ട കമന്റ്. പുതിയ കേന്ദ്ര പൂരം മന്ത്രി തൃശൂർ പൂരം പഴമയോടെ ആചരിക്കാൻ പോകുമ്പോൾ ആ പൂര പഴമ ഏതുവരെ ആകണം എന്നൊക്കെ പൂരപ്രേമികൾ ആലോചിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴമയുടെ ആ സൗന്ദര്യം മൊത്തം കൊണ്ടുവന്ന് അത് ജനങ്ങൾക്ക് ആഘോഷമാക്കുന്ന ആനന്ദമാക്കുന്ന രീതിയിൽ ഒരു വിഘ്നവും ഒരു വിഘാതവും സംഭവിക്കാതെ കാണാനുള്ള അവസരമുണ്ടാക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ആ പഴമ ഏതുവരെ പോകും എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പഴമ ഏതാണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്ന പഴമ? 1918 മുമ്പുള്ള പൂരമാണോ? അതിനുശേഷം 1918 ശേഷമുള്ള പൂരമാണോ? ഏതാണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ബി ജെ പിയുടെ മനസ്സിൽ? എന്താണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്ന് അദ്ദേഹം തന്നെ പറയേണ്ട സമയമാണ്. വളരെ കൃത്യമായ ഒരു കമന്റാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം വരുന്ന കമന്റ്, പൂരം കുറച്ചു കാലമായി ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം വെടിക്കെട്ടിനായി ഉള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, ആനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട ചില പ്രശ്നങ്ങൾ, ഇവയെല്ലാം ശ്രദ്ധേയമായി പഴയ പൊലിമയോടെ നടത്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. ആ തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ടു തടസ്സങ്ങൾ ഇല്ലാതെ നടത്താൻ സാധിക്കുമെങ്കിൽ അതിലെ കുറ്റം കണ്ടെത്തി അദ്ദേഹത്തെ പൂരം മന്ത്രിയാക്കാൻ ആണെങ്കിൽ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്ന ഏതാനും കമന്റുകളിൽ ഒന്ന്. അടുത്തതാണ്, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനും ജീവനോപാധികളും പ്രിയപ്പെട്ടവരും പോയി, ഒരു നാട് തന്നെ ഇല്ലാണ്ടായി, അയാൾ പൂരമുണ്ടാക്കാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ടുള്ള അടുത്ത കമന്റ്, എവനായിരിക്കും ഇത്രയും കാലം തൃശൂർ പൂരം നടത്തിക്കൊണ്ടിരുന്നത്? പോടെ പോടെ, നിന്റെ മോന്ത കണ്ട കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ ഗതി ഞങ്ങൾ കണ്ടതാണ്. ഇവനെ അതിന്റെ 7 അയൽപക്കത്ത് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് വന്നിരിക്കുന്നു. പൂരം മൊത്തം തൃശൂർക്കാരുടെയാണ്, ഇച്ചിരി അച്ഛന്മാരുടെ സഹായത്തോടെ ജയിച്ചു വന്നവർക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്, പൂരത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്ന ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്, ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പഴയതുപോലെ സംഘികൾ ഒഴിഞ്ഞു നിന്നാൽ മതി, ഇടക്കാലത്ത് അതിൽ കയറി കൂടിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്, ഇനി അടുത്ത കൊല്ലം പറയും ഇവനെ ഇവന്റെ ജീയും കൂടിയാണ് തൃശൂർ പുരം കണ്ടുപിടിച്ചതെന്ന്, തൃശൂർക്കാർക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു, അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. സംഘികൾ വരുന്നതിന് മുൻപുള്ള പൂരം അത് നടക്കണം, ആട്ടം കണ്ടാൽ തോന്നും കുടുംബത്തുനിന്ന് നടത്തുന്നെന്ന്, ഇത് സിനിമ പിടിക്കുന്ന ക്യാമറയുടെ മുന്നിലല്ല ഇരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. സംഘികൾ ഇല്ലാതിരുന്ന കാലത്തെ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ്, അല്പൻ കുടപിടിക്കും, പൂരം കാലങ്ങളായി നടന്നു വരുന്നത് അവിടെയുള്ള ആളുകൾ നടത്തുന്നുണ്ട്. ഒരു എം പിയും അരമന്ത്രിയുമായ താങ്കൾ വേണ്ടത് ആ പ്രദേശ ജനങ്ങൾക്ക് പൊതുവിൽ ഉപകാരപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. പൂരം നടത്താനും നേർച്ച കഴിക്കാനും മാലോകർ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്, ഇയാൾ കേന്ദ്രമന്ത്രിയാണോ പൂരക്കമ്മിറ്റി അധ്യക്ഷനാണോ എന്ന ചോദ്യം, നീയൊക്കെ എന്ന് ചാണകം കലക്കി തുടങ്ങിയോ അന്ന് തുടങ്ങി മനസ്സമാധാനക്കേട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്, പണ്ട് പൂരമൊക്കെ നടത്തിയത് ആരായിരുന്നു, കഴിഞ്ഞ തവണ പൂരം കലക്കിയത് ആരായിരുന്നു എന്ന ചോദ്യം, കാലപ്പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് താങ്കൾക്ക് ഒന്ന് കേന്ദ്രത്തിൽ സംസാരിച്ചുകൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്.
അതിന് ഇയാൾ ഏതാ എന്ന ചോദ്യമാണ് അടുത്തയാൾ ഉന്നയിക്കുന്നത്. നീ കുളമാക്കാതിരുന്നാൽ മതി, ഇത്ര കൊല്ലം നീ ഉണ്ടായിട്ടാണോ പൂരം നടന്നത് എന്ന ചോദ്യം വരുന്നുണ്ട്. ഗോപി തൃശ്ശൂരിൽ വന്നതിന് മുമ്പോ ശേഷമോ ഏതെങ്കിലും തൃശ്ശൂർ പൂരം കലങ്ങിയ ചരിത്രമുണ്ടോ? വന്നു കലക്കി, ആ കലക്ക വെള്ളത്തിൽ ഇങ്ങോരിറങ്ങി മീനും പിടിച്ചു, ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. ആദ്യമായി പൂരത്തിൽ രാഷ്ട്രീയം കലർത്തിയ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. പഴയത് എന്ന് പറയുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് മുൻപുള്ളതാണോ അതോ ഗുരുവായൂരിൽ എല്ലാവരെയും കയറ്റണം എന്ന സമരത്തിന് മുമ്പ് ഉള്ളതാണോ എന്ന ചോദ്യവുമായി വരുന്നു. അതിനുശേഷം വരുന്നു, രാത്രി മുഴുവൻ വെള്ളമടിച്ച് പൂരപ്പറമ്പിൽ ഛർദ്ദിച്ച് കുടല് കഴുകി ഉറങ്ങി വെടിക്കെട്ട് കേട്ടുറന്ന ഒരു പൂരക്കാലം, അത്ര സ്വാതന്ത്ര്യം കാണുമോ? പോലീസ് കമ്മീഷണറെ കൂട്ടിപ്പിടിച്ച് പൂരം കലക്കി, കാണാനെത്തിയവരെ അടിച്ചോടിച്ചവരാണോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്? അസഹനീയം ഈ പൊളിറ്റിക്കൽ മെലോ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് വന്നിരിക്കുന്നു. താങ്കൾ ഒരു എം പി ആണ്, താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ്, ഒക്കെ ശരി തന്നെ. തൃശ്ശൂർ പൂരം ലോകം ശ്രദ്ധിക്കുന്ന ഒരു പൂരമാണ്, എല്ലാം സമ്മതിച്ചു, എല്ലാം ഒരു വിശ്വാസം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഓരോ ഉത്സവാഘോഷ കമ്മിറ്റികളും വെടിക്കെട്ട് ഒരുക്കുന്നത്. അത്രമാത്രം സമയനഷ്ടവും പണം നഷ്ടവും ഉണ്ടാകുന്നു. അനാവശ്യമായ നിയമങ്ങൾ എടുത്തുമാറ്റി സുരക്ഷിതമായി കരിമരുന്ന് പ്രയോഗം നടത്താൻ, ആനയെ എഴുന്നള്ളിക്കാൻ എന്തെങ്കിലുമൊക്കെ വല്ല നടപടികൾ ഉണ്ടാക്കാൻ പറ്റുമോ താങ്കൾക്ക്? താങ്കൾ തൃശ്ശൂർ പൂരം മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റുള്ള പൂരം വേല എന്നിവയെ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. അതോ ഷോ വർത്തമാനം മാത്രമേ ഉള്ളൂ താങ്കൾക്കും എന്ന ചോദ്യം. എന്നിങ്ങനെ വലിയ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര പൂര വികസന സഹമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കുന്നുണ്ട്. അനുവദനീയം അതിലുണ്ട്, അത് ഓർത്തു വെച്ചോളൂ ആ വാക്കുകൾ, പിന്നീട് അത് ഇതാണ് എന്നൊന്നും പറയുകയും ചെയ്യരുത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ അനുവദനീയമായ രീതിയിൽ പൂരം കാണിക്കുമെന്ന്? നമിച്ചു മഹോ നമിച്ചു. 100 മീറ്റർ 60 മീറ്റർ ആക്കി കുറക്കാൻ എസ് ജി ഒരുങ്ങുന്നു. പണ്ടെങ്ങോ ഇല്ല, ഈ അടുത്തെങ്ങാനും ഇല്ല. അപ്പോൾ പിന്നെ ഇവരും നാളുകളിൽ, ഈവരും നാളുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചേരിയുടെ ഇമോജി ചേർത്തിരിക്കുന്നു. പഴയത് എന്ന് വെച്ചാൽ സംഘികൾ കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പോ എന്ന ചോദ്യമാണ് അടുത്തയാൾ ഉന്നയിക്കുന്നത്. നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനും ജീവനോപാധികളും പ്രിയപ്പെട്ടവരും പോയി, ഒരു നാട് തന്നെ ഇല്ലാണ്ടായി. മനസാക്ഷിയുള്ളവർ ഇന്നും തീരാ ദുഃഖത്തിലാണ്. അപ്പോഴാണ് ഇദ്ദേഹം പൂരമുണ്ടാക്കാൻ വന്നേക്കുന്നത്. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ! എന്തായാലും മനോനില പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. അങ്ങനെ 1000-ത്തോളം കമന്റുകളാണ് വന്നിരിക്കുന്നത്. അതിൽ വിരലെണ്ണാവുന്നത് മാത്രമാണ് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നതായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതൊരു ഒരു ജനതയുടെ വികാര പ്രകടനമാണ്. വയനാട് ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങളായിട്ടില്ല, അവിടെ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു കേന്ദ്ര സഹായവും ഇതുവരെ പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിലുള്ള ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. സഹമന്ത്രിയാണ്, കേരളത്തിൽ നിന്നുള്ള എം പി ആണ്. അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയോടൊപ്പം സന്ദർശിച്ചു, എന്നിട്ട് പോലും ഒരു തുക ന്യായ പൈസ അനുവദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിവേദനം തരൂ, അപ്പോൾ നോക്കാം, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ചെയ്യും എന്നൊക്കെയുള്ള കമന്റുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ വയനാടിലെ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ണീരുണങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പൂരത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഇത്രയും രോഷം അണപൊട്ടി ഒഴുകുന്നത് സോഷ്യൽ മീഡിയയിൽ.